ആദ്യം നമ്മൾ കോഴിക്കോട്ടേക്കാണ് പോകുന്നത് സി പി എം കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാണ് കോഴിക്കോട് സമ്മേളന നഗരിയിൽ നിന്നാണ് ഞങ്ങളുടെ റീജിയണൽ മേധാവി ഷാജഹാൻ ചേരുന്നത് ഷാജഹാൻ വടകര തോൽവി കുറ്റ്യാടിയിലുണ്ടായ വിമത നീക്കങ്ങൾ പന്തീരംഗ വടക്കം പാർട്ടിക്കുള്ളിൽ ഉയർന്ന പുകഞ്ഞ വിവാദങ്ങൾ കേരളയിൽ ഏറ്റവും ശക്തമായ അമർശം ഉയരുന്ന സമയം മൂന്ന് ദിവസവും മുഖ്യമന്ത്രി സമ്മേളന വേദിയിൽ തുടരുകയാണ് എന്താണ് സമ്മേളനത്തിന്റെ വിവരങ്ങൾ രണ്ട് പി ബി അംഗങ്ങൾ മുഴു സമയവും പങ്കെടുക്കുന്ന ഒരു സമ്മേളനം എന്നുള്ള ഒരു വ്യത്യസ്തത കൂടി കോഴിക്കോടിനുണ്ട് ഇതേവരെ എല്ലാ സമ്മേളനങ്ങളിലും ഒന്നുകിൽ ഉദ്ഘാടന സമ്മേളനം അല്ലെങ്കിൽ സമാപന സമ്മേളനം ഇതിൽ രണ്ടിലൊന്നിലായിരുന്നു ഇവർ രണ്ടുപേരും പങ്കെടുത്തിരുന്നത് പക്ഷേ ഇവർ രണ്ടുപേരും കൊടിയേരി ഉദ്ഘാടനം ചെയ്യുന്നു മുഖ്യമന്ത്രി മുഴുവമയം ഉണ്ട് മാത്രമല്ല അദ്ദേഹം അവസാന ദിവസം പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു എന്നുള്ള ഒരു സവിശേഷത കൂടി ഉണ്ട് ഏതായാലും സമ്മേളനം അല്പസമയത്തിനകം കോഴിക്കോട് ബീച്ചിലെ സമുദ്ര ഹാളിൽ തുടങ്ങും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ഇ പി ജയരാജനും എളബനഗരിയും അടക്കമുള്ള എത്തിച്ചേർന്ന് കഴിഞ്ഞു ഇവിടെ പ്രധാനമായിട്ടും ഈ സമ്മേളനത്തിനകത്ത് വരാൻ പോകുന്ന വിഷയങ്ങൾ തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട വിഷയങ്ങൾ സുരേഷ് പറഞ്ഞതുപോലെ തന്നെയുള്ള വിഷയങ്ങൾ വരും എങ്കിൽ പോലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള സ്വരങ്ങളൊക്കെ തന്നെ ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞാണ് പ്രതികളെ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഇന്നലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വലിയ തർക്കമൊന്നും സമ്മേളനത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുമില്ല മാത്രവുമല്ല സംസ്ഥാന നേതൃത്വം മറിച്ചൊരു തീരുമാനം എടുക്കുന്നില്ലെങ്കിൽ ഒരുപക്ഷെ പി മോഹന് വീട്ടുപോലും തവണ കൂടി ജില്ലാ സെക്രട്ടറിയായി തുടരാൻ കഴിയും എന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ ീങ്ങുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുറ്റ്യാടി തോൽവിയുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിട്ടുള്ള നടപടിക്രമങ്ങൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യും ഒപ്പം തന്നെ വടകരയിലെ തോൽവി ഒപ്പം തന്നെ മറ്റു ചില മണ്ഡലങ്ങളിലായിട്ടുള്ള ചെറിയ അസ്വാരസ്യങ്ങൾ ഇവയൊക്കെ തന്നെ റിപ്പോർട്ടിൽ പ്രതിഫലിച്ചേക്കും പക്ഷേ മറ്റു തരത്തിലുള്ള ജനകീയ പ്രശ്നങ്ങൾ ഒരു പക്ഷേ ഇവിടെ ഉന്നയിക്കപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് വേണം കരുതാൻ പ്രത്യേകിച്ച് യു എ പി എ പോലുള്ള പ്രശ്നങ്ങൾ ഒപ്പം തന്നെ കേരളത്തിനെതിരെ ഏറ്റവും ശക്തമായ സമരം നടക്കുന്ന ജില്ലകളിലൊന്ന് ഈ കോഴിക്കോടാണ് പക്ഷേ ഇത് ഇവിടെ പ്രധാനപ്പെട്ട സമരം നടക്കുന്ന ആ സ്ഥലങ്ങളിലൊക്കെ തന്നെ തോമസ് ഐസക്കുള്ള നേതാക്കളെ കൊണ്ടുവന്ന് സമ്മേളനത്തിന് മുന്നോടിയായി വിശദീകരണ യോഗം നടത്തിയ ശേഷമാണ് ഈ സമ്മേളനത്തിലേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ കേരളീയമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങളൊക്കെ തന്നെ മത സാമുദായിക സംഘടനകളുടെ നീക്കമാണ് എന്ന തരത്തിലുള്ള ചില പരാമർശങ്ങൾ കൂടി റിപ്പോർട്ടിൽ ഉണ്ടായേക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഏതായാലും സമ്മേളനം ഇന്ന് തുടങ്ങും ഇരുന്നൂറ്റി എട്ട് പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ജില്ലാ കമ്മിറ്റി അംഗങ്ങളും ഒപ്പം തന്നെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും അടക്കം ഏതാണ്ട് ഇരുന്നൂറ്റി അറുപതോളം പേരാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് കോടിയേരി ബാലകൃഷ്ണൻ സമയം പങ്കെടുക്കുന്നുണ്ട് അദ്ദേഹമായി ും ഈ സമ്മേളനത്തിന്റെ പൂർണ്ണമായ നിരീക്ഷണത്തിലേക്ക് അവരിക